الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، يا رب همان الله ستي بشواسيغلي سهودر المهدي سهودر يغلي نبي صلى الله عليه وسلم نمسكارة تل نروبهي كوان مهندي പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്കൊക്കെ ഏറ്റവും ഹൈറായ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. നമസ്കാരത്തിലെ തശഹുദിൽ ആ നിലക്ക് പഠിപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇമാം ഇബ്നു മാജയും അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ അദബുൽ മുഫ്രദിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈ സ്വഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻ ദഖല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅറാദ അൻ യുക്കല്ലിമഹു വഅഇശതു തുസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സംസാരിക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്ന സന്ദർഭം. അപ്പോൾ ആയിഷത്തു തുസല്ലി, ആയിഷ റളിയല്ലാഹു അൻഹ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവർ തശഹുദിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ വേണ്ടി വന്ന വിഷയം ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കാനും പാടില്ല. എന്നാൽ അവരാകട്ടെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാല ലഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നമസ്കാരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അലൈക്കി മിന ദുആഇ ബിൽ ഖവാമിലിൽ ജവാമിഅ. ഓ ആയിഷ, പ്രാർത്ഥിക്കുമ്പോൾ വളരെ ചുരുങ്ങിയതും എന്നാൽ ആശയം ചോർന്നു പോവാത്തതുമായ ദുആകൾ പ്രാർത്ഥിക്കൂ. അത് പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്, ചുരുങ്ങിയ വാക്കുകളിലുള്ള പ്രാർത്ഥന. എന്നാൽ അതിൽ ആശയങ്ങൾ ചോർന്നു പോകാനും പാടില്ല, ആവശ്യങ്ങൾ ചോർന്നു പോകാനും പാടില്ല. അതുകൊണ്ടാണ് അവിടെ ആ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്, അലൈക്കി മിന ദുആഇ ബിൽ ഖവാമിലിൽ ജവാമിഅ. ഖവാമിൽ എന്ന് പറഞ്ഞാൽ ആശയസമ്പുഷ്ടമായിരിക്കണം, അതിൽ കുറവുണ്ടാവരുത്. ജവാമിഅ എന്ന് പറഞ്ഞാൽ വാക്കുകളെ ജംഅ് ചെയ്തുകൊണ്ട് മുഖ്തസറായിരിക്കുകയും വേണം. ഫലം മൻസറഫത് ആയിഷതു സഅലതുഹു അൻ ദാലിക്, അങ്ങനെ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയപ്പോൾ, കാരണം അവർ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് റസൂൽ ആ വാക്ക് പറഞ്ഞത്. നമസ്കാരം കഴിഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ദുആ എന്ന് പറഞ്ഞാൽ ജാമിഉം മാനിയുമായ ഒരു ദുആ, അത് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരൂ. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥനകൾ ചോദിച്ചു പഠിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ അത് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൂലി, ഓ ആയിഷ, ഇപ്രകാരം ദുആ ചെയ്യുക. എന്താണ് ദുആ ചെയ്യേണ്ടത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, മിനൽ ഖൈരി കുല്ലിഹി, എല്ലാ നന്മകളിൽ നിന്നും, ആജിലിഹി വആജിലിഹി, ഉടനെ തന്നെ ലഭിക്കേണ്ടതും പിന്നീട് ലഭിക്കേണ്ടതുമായ നന്മകൾ, അതിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു, മാ അലിംതു മിൻഹു വമാ ലം അഅലം, എനിക്കറിയാവുന്ന ഖൈറുകളും എനിക്കറിയാത്ത ഖൈറുകളും. ഇതാണ് ആ തുടക്കത്തിലുള്ള വാക്ക്. അത് തന്നെ ജാമിഅ, അതിൽ തന്നെ എല്ലാം ഉണ്ട്. അൽഹംദുലില്ലാ. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈർ, ഖൈറിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു, കുല്ലിഹി, എല്ലാ ഖൈറും, എല്ലാ ഖൈറും അതിലുൾപ്പെട്ടു. പിന്നീട് പറയുന്നത് ആജിലിഹി, അജലത്ത് എന്നത് ഈ ദുനിയാവ് കൊണ്ടുള്ള ഉദ്ദേശമാണ് അതിൽ പ്രധാനമായും എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ എല്ലാ ഖൈറും. വആജിലിഹി, പിന്നീട് വരുന്നത് എന്ന് പറഞ്ഞാൽ അത് ആഖിറമാണ് ഉദ്ദേശം, അല്ലെങ്കിൽ നമ്മുടെ സമീപഭാവിയും വിദൂരമായ ഭാവിയും, പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അങ്ങനെയും ഉദ്ദേശിക്കാം. രണ്ടാണെങ്കിലും അതിൽപ്പെട്ട എല്ലാ ഖൈറുകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇനി അതിനെ ഒന്നുകൂടി സമഗ്രമാക്കുകയാണ്. എങ്ങനെ? മാ അലിംതു മിൻഹു, എനിക്കറിയാവുന്ന ഖൈറുകൾ. കാരണം ഒരാൾ ദുആ ചെയ്യുമ്പോൾ
എനിക്ക് എല്ലാ ഖൈറും തരണമേ എന്ന് പറയുമ്പോൾ ഒരിക്കലും എല്ലാ ഖൈറുകളും ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയോ? ഇല്ല. നമുക്കറിയാവുന്ന ഖൈറുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവേ ഉള്ളൂ. നമുക്കറിയാത്ത ഖൈറുകളാണ് കൂടുതൽ. നമുക്കറിയുന്ന ഖൈറുകൾ കുറച്ചേ ഉള്ളൂ. എന്നാൽ അത് ഖൈറാത്തുകളുടെ കുറവ് കൊണ്ടല്ല, നമ്മുടെ ഇൽമിന്റെ കുറവാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് മാ അലിംതു മിൻഹു വമാ ലം അഅലം, എനിക്കറിയാവുന്ന ഖൈറുകളും എനിക്കറിയാത്ത റബ്ബെ നിനക്ക് മാത്രം അറിയുന്ന ഒരുപാട് ഖൈറുകളുമുണ്ട്. അപ്പോൾ എല്ലാം അതിൽ പെട്ടു. മാ അലിംതു മിൻഹു വമാ ലം അഅലം. ഇനി അടുത്തത് നോക്കൂ നിങ്ങൾ. വഊദു ബിക മിനശ്ശർരി കുല്ലിഹി, എല്ലാ ഷെറുകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതാല ഖൈറും സൃഷ്ടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ആപേക്ഷികമായി അവൻ സൃഷ്ടിച്ചതെല്ലാം ഖൈറാണ്. എന്നാൽ സൃഷ്ടികളിൽ ചിലർക്ക് ചിലത് ഷെറായിരിക്കും, അത് സൃഷ്ടികൾക്ക് ആപേക്ഷികമാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല അല്ലദി അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു, അല്ലാഹു സൃഷ്ടിച്ചതെല്ലാം അഹ്സനാണ്, ഖൈറാണ്. പക്ഷെ പരീക്ഷണാർത്ഥം ചിലതിന് അള്ളാഹു ചില ഉപദ്രവങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. എല്ലാ ഉപദ്രവവും എപ്പോഴും എന്തല്ല, ഖൈറല്ല. പാമ്പിൻ്റെ വിഷം നമുക്ക് ഷെറാണ്, പാമ്പിന് ഖൈറാണ്. ഉറുമ്പ് കടിക്കുന്നത് നമുക്ക് ഷെറാണ്, ഉറുമ്പിന് ഖൈറാണ്, കാരണം അത് അതിൻ്റെ രക്ഷാമാർഗമാണ് എന്നതുപോലെ. അത് പ്രത്യേകം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. വഅഊദു ബിക മിനശ്ശർരി കുല്ലിഹി, എല്ലാ ഷെറുകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അവിടെ എല്ലാം ഉൾപ്പെട്ടു. അവിടെയും പറയുന്നത് ആജിലിഹി വആജിലിഹി, ഈ ലോകത്തുള്ള ഷെറും പരലോകത്തിലെ ഷെറും, അല്ലെങ്കിൽ സമീപഭാവിയിലെ ഷെറും വിദൂരഭാവിയിലെ ഷെറും, അതിൽ നിന്നെല്ലാം ഞാൻ നിന്നിൽ അഭയം തേടുന്നു. മാത്രമല്ല അവിടെയും നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട്. എന്താണത്? നമുക്ക് ഷെറുകളെക്കുറിച്ച് വളരെ കുറഞ്ഞ അറിവേ ഉള്ളൂ. നമുക്കറിയാത്ത ഷെറുകളാണ് കൂടുതലുള്ളത്. മാ അലിംതു മിൻഹു, അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന ഷെറുകളും, വമാ ലം അഅലം, എനിക്കറിയാത്ത ഷെറുകളും, എനിക്കറിയാത്ത റബ്ബെ നിനക്ക് മാത്രം അറിയാവുന്ന ഷെറുകൾ, അതിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. നിനക്കറിയാവുന്ന എനിക്കറിയാത്ത ഒരുപാട് ഖൈറുകളുണ്ട്, അതൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുകയും ചെയ്യുന്നു. വഅസ്അലുക, മറ്റൊരു റിവായത്തിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക, വീണ്ടും ദുആ തുടരുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അൽ ജന്നത, സ്വർഗം ചോദിക്കുന്നു റബ്ബേ. നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സ്വർഗമാണ്. ആ സ്വർഗം ഞാൻ നിന്നോട് ചോദിക്കുന്നു. വമാ ഖറബ ഇലൈഹ, അതിലേക്ക് എന്നെ അടുപ്പിക്കുന്ന മിൻ ഖൗലിൻ ഔ അമലിൻ, വാക്കുകളാകട്ടെ പ്രവർത്തനങ്ങളാകട്ടെ, അതിനെല്ലാമുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണമേ. ഇവിടെ ഒരല്പം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ വാക്കിൽ. എന്താണത്? ഒന്നാമത് ചോദിക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. അവിടെ നിർത്താതെ അല്പം കൂടി പറഞ്ഞതിൽ ഒരു പൊരുളുണ്ട്. എന്താണത്? കേവലം ചോദ്യത്തിൽ ഒതുങ്ങുകയില്ല ഈ വിഷയം, മറിച്ച് അത് പ്രവൃത്തിയിൽ വരേണ്ടതുണ്ട്, വാക്കിലും വരേണ്ടതുണ്ട്. വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും നേടിയെടുക്കേണ്ടതാണ് സ്വർഗം. കൗലിയായ ഇബാദത്തുണ്ട്, അമലിയായ ഇബാദത്തുണ്ട്. കൗലിയായ ഇബാദത്തുണ്ട്, അമലിയായ ഇബാദത്തുണ്ട്. ഖുർആനിൻ്റെ പാരായണം കൗലിയായ ഇബാദത്താണ്. അദ്കാറുകൾ, ദുആകൾ, ഒരുപാട് ദിക്റുകൾ, ചില ദിക്റുകൾ മാത്രം മതി സ്വർഗത്ത് പോവാൻ. ഉദാഹരണത്തിന് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് ആ രാത്രിയിൽ വൈകുന്നേരം ചൊല്ലിയാൽ ആ രാത്രിയിൽ മരിച്ചാൽ ആ വ്യക്തി സ്വർഗത്തിലാണെന്ന്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെ നടത്തിയിട്ട് വൈകുന്നേരം ആവുന്നതിന് മുമ്പ് ഒരാൾ മരണപ്പെട്ടാൽ ആ വ്യക്തി സ്വർഗത്തിലാണ് എന്ന്. അത് കൗലുകൊണ്ട് നേടിയെടുക്കാവുന്നതാണ്. യഹൂദനായ ആ കുട്ടിയോട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ മരണശയ്യയിൽ കിടന്നപ്പോൾ ആ കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു. ഒറ്റ കൗലാണ്, പക്ഷേ ആ ഒരൊറ്റ കൗലുകൊണ്ട് ആ കുട്ടി സ്വർഗത്തിൽ പോവുകയാണ്. ഓരോ വക്ത് അഞ്ച് വക്ത് നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അവനും സ്വർഗത്തിനുമിടയിൽ മരണമല്ലാതെ മറ്റു തടസ്സമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞത്. മരണമല്ലാതെ മറ്റു തടസ്സമില്ല. അതുകൊണ്ടാണ് വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന അഖ്വാലുകളുണ്ട്, ഔ അമലിൻ, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുണ്ട്, ശരീരം കൊണ്ട് മൊത്തം ചെയ്യേണ്ട, ധനം കൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ്.
അപ്പോൾ അവിടെ മൂന്ന് പോയിന്റുകളാണ് അതിലുള്ളത്. ഈ വാക്കിൽ മൂന്ന് പോയിന്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ് സ്വർഗത്തിലേക്ക് കൗലുകൊണ്ടും അമലുകൊണ്ടുമാണ് അടുക്കേണ്ടത്. വെറും പ്രാർത്ഥന കൊണ്ട് നടക്കുകയില്ല. രണ്ടാമത്തത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കൗലും അമലും അല്ലെങ്കിൽ അമലും നമ്മൾ ചോദിക്കുമ്പോൾ ആ കൗലെന്താണ് ആ അമലെന്താണ് എന്ന് അറിഞ്ഞിരിക്കണ്ടേ? അതുകൊണ്ടാണ് ഇൽമ് ആ വിഷയത്തിൽ നേടൽ അനിവാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് ദിക്റുകൾ ദുആകളുണ്ട്. വമ്പിച്ച പ്രതിഫലമാണ് അതിനൊക്കെ സ്വർഗത്തിലുള്ളത്. ആ ദിക്റുകൾ പഠിക്കാതെ മരിച്ചു പോകുന്ന ഒരാളുടെ അവസ്ഥ ആലോചിച്ചു. വലിയ നഷ്ടം വരുത്തി വെച്ചുകൊണ്ടാണ് അത്തരം ആളുകൾ മരണപ്പെട്ടു പോകുന്നത്. അപ്പോൾ സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ചില വാക്കുകൾ, ഉദാഹരണത്തിന് ഇസ്തിഗ്ഫാറിന് വ്യത്യസ്തങ്ങളായ വേർഷനുകളുണ്ട്. അതിലൊന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂമു വതൂബു ഇലൈ. ഇതൊരു ഇസ്തിഗ്ഫാറാണ്. പക്ഷേ പ്രവാചകൻ പറയാണ് ആ വാക്ക് ആരെങ്കിലും പറഞ്ഞാൽ അവൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു ഓടുന്ന കുറ്റകൃത്യം ചെയ്യുന്നവനാണെങ്കിൽ പോലും അള്ളാഹു പുറത്തു കൊടുക്കുന്ന, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു ഓടുക എന്ന് പറഞ്ഞാൽ വൻ പാപമാണ്. പക്ഷേ ഈ ഒരു വേർഡ് പറഞ്ഞാൽ അള്ളാഹു പുറത്തു കൊടുക്കുന്ന. അപ്പം ആ വേർഡിൻ്റെ മഹത്വമാണത്. അങ്ങനെ ഒരുപാട് ദിക്റുകൾ പറഞ്ഞാൽ തീരാത്ത അത്രയും അധികാറുകളുണ്ട്. അതിൽ ചിലതൊക്കെ ചൊല്ലിയാൽ ഇൻഷാ അള്ളാഹ് സ്വർഗം ലഭിക്കുന്നതാണ്. പക്ഷെ അത് പഠിക്കണ്ടേ? അത് പഠിക്കണം. അതേപോലെ തന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന അമലുകൾ പഠിക്കേണ്ടതില്ലേ? പഠിക്കണം. അപ്പോൾ ഈ വിഷയത്തിലുള്ള ഇൽമ് നേടണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നതിൽ അതും കൂടി ഉണ്ട്. കാരണം കൗലും വേണം, അമലും വേണം, അതിലേക്കുള്ള ഇൽമും വേണം. മൂന്നാമത്തത് എത്ര ഇൽമുണ്ടെങ്കിലും ഈ കൗലും അമലും പ്രവർത്തിക്കാനുള്ള തൗഫീഖും വേണം. ഇൽമ് കൊണ്ട് മാത്രം മതിയാവുകയില്ല. ഒരു ഇൽമ് അമലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ തൗഫീഖ് വേണം. ഇല്ല എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് തന്നെ, ഞാനും നിങ്ങളും പരിശോധിക്കുക, നമുക്ക് തന്നെ എത്ര ദിക്റുകൾ അറിയാം, എത്രയോ ഒഴിവ് സമയമുണ്ട്, പക്ഷേ ചൊല്ലാറുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ട്? അതൊരു തരം തൗഫീഖ് കുറഞ്ഞു പോകുന്ന അവസ്ഥ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ ഒരു മഅൂനത്ത്, ഒരു സഹായം ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണത്. അതേപോലെ ധാരാളം കാര്യങ്ങൾ. അപ്പോൾ ആ ഇൽമ് അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് കൂടി ഇവിടെ ചോദിക്കുന്നുണ്ട്. വീണ്ടും വഊദു ബിക മിനന്നാരി വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമലിൻ. നരകത്തിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു, ആ നരകത്തിലെ കടുപ്പിക്കുന്ന എന്തെല്ലാം വാക്കുകളും പ്രവർത്തനങ്ങളും ഉണ്ടോ അതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. അവിടെയും ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളുമുണ്ട്. അതിലൊന്നാമത്തത് ഒരാൾക്ക് നരകം കിട്ടുന്നത് അയാളുടെ അമല് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളെയും വെറുതെ പിടിച്ച് നരകത്തിലിടുകയില്ല. അതുകൊണ്ടാണ് നരകാവകാശികളോട് പറയപ്പെടും ജസാ അൻ ബിമാ കാനു യഅമലൂൻ. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമാണ് അവർ നരകത്ത് പോകാൻ കാരണം എന്നാണ്. അപ്പോൾ അവർ ചെയ്തതിൻ്റെ റിസൾട്ടാണത്, അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതആല വെറുതെ പിടിച്ചൊരാളെ നരകത്തിലിടുകയല്ല. അവർ ചെയ്തതിൻ്റെ റിസൾട്ടാണത്. അത് അമല് കൊണ്ട് മാത്രമല്ല, ഒരൊറ്റ കൗലുകൊണ്ട് നരകത്ത് പോകും. ഒറ്റ കൗലുകൊണ്ട് ഒരു ജീവിതത്തിലെ മുഴുവൻ ഇബാദത്തുകളും നിഷ്ഫലമായി പോകും. കുഫറിൻ്റെ വാക്ക് പറഞ്ഞാൽ മതി, ഇനി ഉള്ളിലില്ലെങ്കിലും കൗലിയായ വാക്കുകൊണ്ട് തന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ബനൂ ഇസ്രായീലിൽ രണ്ടു പേർ, ഒരാൾ മുജ്തഹിദുൻ ഫിൽ ഇബാദ, ഇബാദത്തിൽ ജിത്തിഹാദ് ചെയ്ത ഒരാൾ, രണ്ടാമത്തെ ആളോ എപ്പോൾ നോക്കിയാലും കുറ്റകൃത്യം ചെയ്യുന്ന ആൾ. അപ്പോൾ ഈ വ്യക്തി ആ വ്യക്തിയെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നന്മ ചെയ്യുന്ന ആൾ തിന്മ ചെയ്യുന്ന ആളോ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചപ്പോൾ പറഞ്ഞു, നീ എന്തിനാണ് എൻ്റെ പിറകെ തന്നെ കൂടിയത്? എൻ്റെ റഖീബായി അള്ളാഹു നിന്നെ നിശ്ചയിച്ചിട്ടുണ്ടോ? എൻ്റെ കാര്യം തന്നെ ഇങ്ങനെ നോക്കി നടക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ കാര്യം എന്തിനാണ് താങ്കൾ ഇങ്ങനെ നോക്കുന്നത് എന്ന് അയാൾ പറഞ്ഞു. കാരണം അയാൾ പൊതുവെ ഒരു കുറ്റവാളിയാണ്. അത്തരം വാക്കുകൾ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പുറത്തുള്ളത് ആരാണ്? ആലിമാണ്, ആബിദാണ്. അയാൾ ഒരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞത്? വല്ലാഹി അല്ലാഹുവാണേ ലാ യുദ്ഖിലക്കല്ലാഹുൽ ജന്ന, അല്ലാഹു നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല, അല്ലാഹു നിനക്ക് പുറത്തു തരികയില്ല. മറ്റൊരു റിവായത്തിൽ അല്ലാഹു നിനക്ക് പുറത്തു തരൂല എന്നൊറ്റ വാക്ക്, അല്ലാഹു നിന്നെ സ്വർഗത്തിലാക്കൂല എന്നൊരൊറ്റ, തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ ഉപദേശിച്ചപ്പോൾ കയർത്തപ്പോൾ പറഞ്ഞൊരു വാക്കാണ്.
പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് രണ്ടുപേരും ഖിയാമത്ത് നാളിൽ എത്തുന്ന സംഭവം റസൂലുള്ള വിശദീകരിക്കുന്നു. ആ കുറ്റവാളിയോട് അള്ളാഹു പറയും, എൻ്റെ റഹ്മത്ത് കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോ. നിന്നോട് ആര് പറഞ്ഞു എൻ്റെ വിഷയത്തിൽ കയറി അഭിപ്രായം പറയാൻ? ഞാൻ ആ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല എന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കുകയില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? അപ്പോൾ പറയാൻ പാടില്ലാത്തൊരു വേർഡാണ് റബ്ബിനോട്, അല്ലെങ്കിൽ റബ്ബിനെ സംബന്ധിച്ച് അറിവില്ലാതെ പറയാൻ പാടില്ല. അതെത്ര വൈകാരികമായ അവസ്ഥയിലാണെങ്കിലും ആ ഒരൊറ്റ കാരണം കൊണ്ട് മലക്കുകളോട് പറയും, ഈ വ്യക്തിയെയും കൊണ്ടു നരകത്തിലേക്ക് പോ. ആ വ്യക്തി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയാണ്. ആ വാക്കിൻ്റെ ശിക്ഷ കഴിഞ്ഞാൽ ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടേക്കാം. പക്ഷേ ആ ഒരൊറ്റ വാക്കുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി ലഖദ് തകല്ലമ ബികലിമത്തിൻ ഔബഖത ദുനിയാഹു വഉഖറ, ലഖദ് തകല്ലമ ബികലിമത്തിൻ, ഒരു കലിമത്ത് പറഞ്ഞു, ഔബഖത ദുനിയാഹു വഉഖറ, ദുനിയാവും നഷ്ടപ്പെടുത്തി പരലോകവും നഷ്ടപ്പെടുത്തി. ഒറ്റ വാക്ക് മതി. പക്ഷേ ആ വാക്കിനെ കുറിച്ച് ശ്രദ്ധിക്കണമെങ്കിൽ എന്തു വേണം? അഖീദയിൽ നല്ല അറിവ് വേണം. സ്വഹാബികളെ പരിഹസിച്ചു ഒരു യുദ്ധവേളയിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലഖദ് കഫർതും ബഅദ ഈമാനികും, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കാഫിരീങ്ങളായി തീർന്നിരിക്കുന്നു. എന്തായിരുന്നു? ദീനിനെ പരിഹസിക്കുക. ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅതദിറു ഖദ് കഫർതും ബഅദ ഈമാനികും. അള്ളാഹുവിനെയും റസൂലിനെയും അവൻ്റെ ആയത്തുകളെയുമാണോ നിങ്ങൾ കളിയാക്കുന്നത്? ഒരു ഒഴിവ് കഴിവും പറയണ്ട, നിങ്ങൾ കുഫറിലേക്ക് പോയിരിക്കുന്നു. അവരെന്താ പറഞ്ഞത്? ആദ്യം കളിയാക്കിയ സ്വഹാബികളെ. ആ വിഷയം പിടിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ തമാശ പറഞ്ഞതാണ്. അള്ളാഹു പറഞ്ഞു, ലാ തഅതദിറു, ദീനിൻ്റെ കാര്യത്തിൽ റബ്ബിൻ്റെ കാര്യത്തിൽ തമാശയില്ല. ഒറ്റ വാക്കുകൊണ്ട് ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അത് പഠിക്കണം. അതുകൊണ്ട് അഖീദയിൽ നമ്മൾ നല്ല അറിവുള്ളവരായിരിക്കണം. നമ്മുടെ വിശ്വാസ കാര്യത്തിൽ അള്ളാഹു നമുക്ക് കണ്ണ് തന്നിട്ടുണ്ട്, കാത് തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്, ഒഴിവ് സമയം തന്നു, ആരോഗ്യം തന്നു, എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും പഠിക്കാതെ നടക്കുക എന്നുള്ളത് വലിയ അപകടമാണ്. അത്തരത്തിലുള്ള കൗലുകളെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അത് അഖീദന്റെ വിഷയത്തിൽ മാത്രമല്ല, നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാൾ മറ്റൊരു ഭാര്യയെക്കുറിച്ച് നീളം കുറഞ്ഞവൾ എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ആക്ഷൻ പറഞ്ഞിട്ടേ ഉള്ളൂ, വാക്ക് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നീളം കുറഞ്ഞവൾ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവാണ് ഇതെങ്ങാനും കടലിൽ കലക്കിയാൽ കടല് മുഴുവൻ അശുദ്ധമായി പോകും. ഒറ്റ വാക്ക്, ഒരു പരിഹാസത്തിൻ്റെ വാക്ക്, അത് സമുദ്രത്തിലെങ്ങാനും കലക്കിയാൽ സമുദ്രം മലിനമായി പോയേനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നരകത്തിലേക്ക് നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്ന വാക്കുകളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കണം. മൂന്നാമത്തത്, ഇതൊക്കെ പഠിച്ചാലും പിന്നെയും നാം ഗൈബത്ത് പറഞ്ഞേക്കാം, നമീമത്ത് പറഞ്ഞേക്കാം, കളവുകൾ പറഞ്ഞേക്കാം, ഫിത്ന പറഞ്ഞേക്കാം. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളും അമലാക്കാനും എന്തു വേണം? തൗഫീഖ് വേണം. അതാണ് ഇവിടെ ചോദിക്കുന്നത്. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമലിൻ, വീണ്ടും ചോദിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, ഇനി ഇതിനേക്കാൾ ഇനി സമഗ്രമാക്കാൻ വേറെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അതും കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ ചോദിച്ചോ, ഇനിയും മതിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ, എന്നാൽ പോലും നേരത്തെ നടത്തിയ സുദീർഘമായ ദുആക്ക് ഇത് പകരമാണ്. اللهم اني اسالك من الخير ما سالك عبدك ورسولك محمد صلى الله عليه وسلم. اللهவே ഞാൻ നിന്നോട് ചോദിക്കുന്നു, മാ സഅലക, നിന്നോട് ചോദിച്ചത് ആര് ചോദിച്ചത്? അബ്ദുക, നിന്റെ അടിമയായ, വറസൂലുക, നിന്റെ റസൂലായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. സമഗ്രതയുടെ അങ്ങേയറ്റമാണത്. വീണ്ടും വഅഊദു ബിക മിൻ ശരി മസ്തആദക മിൻഹു അബ്ദുക വറസൂലുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം ഷെറിൽ നിന്നാണോ നിന്നോട് അഭയം തേടിയത്, അതിൽ നിന്നൊക്കെ ഞാനും അഭയം തേടുന്നു. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ അഷ്റഫുൽ ഖൽഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എത്ര ദുആകളാണുള്ളത്? ആ ദുആകളെല്ലാം ഇതാ രണ്ട് വരിയിൽ ഒതുക്കിയിരിക്കുന്നു. അതാണ് അൽ ഖവാമിൽ അൽ ജവാമിഅ എന്ന് പറഞ്ഞത്. ഇതാണ് രണ്ട് വരികളിൽ
നൂറുകണക്കിന് ദുആകൾ ഇതാ സമഗ്രമായി സമ്മേളിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ഷർറിൽ നിന്ന് അഭയം തേടിയിട്ടുണ്ട് അതൊക്കെ ഒറ്റ വാക്കിൽ ഇവിടെ ഒതുക്കിയിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞാലും മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതുകൂടി ഈ ദുആയിൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ദുആകൾ അൽ വഹ്യു മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള വഹിയാണ്. എന്താണ് അതിലുള്ളത്? ഞാൻ നിന്നോട് ചോദിക്കുന്നു, മാ കവൈതലീമിൻ അമ്രിൻ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിൽ നീ എന്തൊന്ന് കവാക്കിയാലും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, അദ്ലുൻ ഫീയ കവാഉക്ക്, എൻ്റെ ജീവിതത്തിലുള്ള നിൻ്റെ എല്ലാ കവാഹുകളും അള്ളാഹുവെ നീതിപൂർവമാണ്. അള്ളാഹു എന്തൊരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഖദറാക്കുന്നുണ്ടോ അതൊക്കെ റഹ്മാനായ റബ്ബ് നീതിപൂർവമേ ചെയ്യുള്ളൂ. വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽആബീദ്, നിന്റെ റബ്ബ് ഒരിക്കലും അടിമകളോട് ഒരു അണുമണി തൂക്കം പോലും ളുൽമ കാണിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യളിമു മിസ്ഖാല ദറ, ശരിക്കും ശ്രദ്ധിക്കുക, മിസ്ഖാല ദറത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും മൈന്യൂട്ടായ വസനാണ് അറബി ഭാഷയിൽ, ഏറ്റവും മൈന്യൂട്ടായ വസനാണ്. ഉറുമ്പിൻ്റെ കനം എന്ന് വേണമെങ്കിൽ പറയാം, ഉറുമ്പിൻ്റെ കാൽപാദത്തിൻ്റെ കനം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ആധുനിക ലോകത്ത് പറയുകയാണെങ്കിൽ പലപ്പോഴും ആറ്റത്തിനും അതിനേക്കാൾ ചെറുതിനും വരെ ആ വേർഡ് ഉപയോഗിച്ച് കാണുന്നു. അപ്പോൾ മിസ്ഖാല ദറത്ത് പോലും ഒരു അനീതി അള്ളാഹുവിൽ നിന്നുണ്ടാവുന്നില്ല. അള്ളാഹുവിൻ്റെ എല്ലാ ഖദറുകളും ഖവാഇകളും നമുക്ക് ഖൈറാണ്. പക്ഷെ പലപ്പോഴും അടിമക്കത് ബോധ്യപ്പെടണമെന്നില്ല. ചിലത് പ്രത്യക്ഷമായി തന്നെ അടിമക്ക് അങ്ങേയറ്റം ഷെറായി തോന്നിയേക്കാം. അവിടെയാണ് നമ്മൾ റഹ്മാനായ റബ്ബിനോട്, കാരണം നമുക്ക് ഖൈബ് അറിയില്ലല്ലോ. കാരണം ചിലതിലെ ഖൈറ് ബോധ്യപ്പെടുന്നത് എവിടെയാണ്? മഹ്ശറിലാണ്, ഖിയാമത്ത് നാളിലാണ്, ഈ ദുനിയാവിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, പരീക്ഷണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പരീക്ഷണം, ശരിക്കും നോട്ട് ചെയ്തോളൂ ഈ ഒരു ആശയം നോട്ട് ചെയ്തോളൂ, പരീക്ഷണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പരീക്ഷണം ഒരു അടിമക്ക് അള്ളാഹുവിൻ്റെ ഹിക്മത്ത് ഖഫാ ആവലാണ് എന്ന് പറഞ്ഞാൽ, റഹ്മാനായ റബ്ബ് എന്തിനാണ് ചെയ്തത് എന്നതിൻ്റെ ഹിക്മത്ത് പിടികിട്ടാതാവൽ ഒരു വലിയ പരീക്ഷണമാണ്. അവിടെയാണ് മനുഷ്യൻ തോറ്റുപോകുന്നത്, മതനിഷേധികളാവുന്നത് അവിടെയാണ്, നിഅമത്തുകളെ നിഷേധിക്കുന്നത് അവിടെയാണ്, മതത്തിലെ പല നിയമങ്ങളും തള്ളുന്നത് അവിടെയാണ്, ഹറാമുകളുടെ പിന്നാലെ പോകുന്നത് അവിടെയാണ്, അള്ളാഹു കൽപ്പിച്ച പല കാര്യങ്ങളും ചെയ്യാൻ ധൈര്യമില്ലാത്തത് അവിടെയാണ്. എന്താണ് ഹിക്മത്ത് ഖഫാ ആവുക? അള്ളാഹുവിൻ്റെ ഖവാഇലും ഖദറിലും എന്താണ് റബ്ബ് ഉദ്ദേശിച്ചത് എന്ന് അടിമക്ക് എങ്ങനെ മനസ്സിലാക്കാനാണ്? അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ലെങ്കിൽ, റഹ്മാനായ റബ്ബ് അറിയിച്ചു തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ അറിയാനാണ്? അമ്പിയാക്കൾക്ക് പോലും പലതിൻ്റെയും ഹിക്മത്ത് അറിഞ്ഞിട്ടില്ല, പക്ഷെ അവർ റബ്ബിനെ സംഅൻ വതാ കേൾക്കുന്നു, അനുസരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ഹിക്മത്ത്. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇഷ്ടപ്പെടാതെ നമ്മൾ അധ്വാനിച്ച് കടന്നു വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രവർത്തിച്ചു എന്നിട്ടും നമ്മൾ ഇഷ്ടപ്പെടാത്തതാണ് സംഭവിച്ചതെങ്കിൽ എന്താ പറയേണ്ടത്? അതിൻ്റെ പര്യവസാനം എനിക്ക് ഒരു ഹിദായത്തായി ഒരു ഖൈറാക്കണേ. മറ്റൊരു റിവായത്തിലുള്ളത് അന്തജാല ആഖിബതഹൂലി ഖൈറാ, പടച്ചോനെ ഇതിൻ്റെ പര്യവസാനം ഖൈറാവണേ, ഇപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ എൻഡ്, ഇതിൻ്റെ നതീജ എനിക്ക് നീ ഖൈറാക്കി തരണേ റബ്ബേ. ഇപ്പോൾ ഹിക്മത്ത് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും പിന്നീട് ആ ഹിക്മത്ത് ബോധ്യപ്പെടും. അങ്ങനെ ഒരുപാട് വിഷയമുണ്ട് നമുക്ക് ഇപ്പോൾ തോന്നില്ല, പക്ഷെ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ തോന്നും എൻ്റെ ആ തീരുമാനം അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ ഖദറിനൊക്കെ ഖൈറായി. ചിലത് അള്ളാഹു നമുക്ക് ഇവിടെ തന്നെ കാണിച്ചു തരും, ചിലത് അള്ളാഹു സുബ്ഹാനഹു തആല മഹ്ഷറിൽ വെച്ച് കാണിച്ചു തരും. കുഫ്ഫാറുകൾക്ക് പോലും നരകത്തിൽ കിടക്കുന്നതിൻ്റെ അള്ളാഹുവിൻ്റെ വിധിയുടെ നീതി മനസ്സിലാവുന്നതാണ്. അതുകൊണ്ടാണല്ലോ അവരാരും അള്ളാഹുവെ നീ ഞങ്ങളോട് അനീതി കാണിച്ചു എന്നുള്ളൊരു ഒറ്റ വേർഡ് പോലും പരിശുദ്ധ ഖുർആനിലുമില്ല ഹദീസിലുമില്ല. പിന്നെ എന്തേ ഉള്ളൂ, ഞങ്ങൾക്ക് തെറ്റുപറ്റി ഒന്നുകൂടി റിട്ടേൺ ആക്കി തരണേന്നേ പറയുള്ളൂ, ഒരു ചാൻസ് കൂടി തരണേന്ന് പറയുള്ളൂ. ഈ ചാൻസിൽ നരകത്തിലിട്ടത് അധർമ്മമായി അനീതിയായി എന്ന് ഒരടിമയും പറയാത്ത വിധം കുഫ്ഫാറുകൾക്ക് പോലും ഒരിക്കലും അവസാനിക്കാത്ത നരകശിക്ഷയുടെ ഹിക്മത്ത് പോലും അടിമകൾക്ക് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കും. അൽഹംദുലില്ലാ. പക്ഷേ അത് അള്ളാഹുവിൻ്റെ ആ ഒരു സമയമനുസരിച്ചേ അതൊക്കെ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഈ ദുആ. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, സമയദൈർഘ്യം ഭയന്നു. ഈ ദുആ പഠിക്കണം, ഹിഫ്ളാക്കണം.
മാത്രമല്ല നിങ്ങൾ നോക്കൂ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ശ്രദ്ധിച്ചിരുന്നു നബിയുടെ ഭാര്യമാരുടെയും മക്കളുടെയും കാര്യത്തിൽ. ഏറ്റവും പ്രിയപ്പെട്ടവർ അല്ലാഹുവിൻ്റെ റസൂൽ ഏറ്റവും ഖൈറായത് പഠിപ്പിച്ചിരുന്നു. വഅൻദിർ ആശീറതകല്ല ഖറബീൻ വഖ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, നിന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് താക്കീത് നൽകുക എന്നാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയുള്ള ദുആകളൊക്കെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക്, മറ്റു ഭാര്യമാർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് കാണാൻ കഴിയും. അതേപോലെ ആയിരിക്കണം നമ്മളൊക്കെ. നമുക്കറിയാവുന്നൊരു ഇൽമ് നമ്മൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഭാര്യക്കാണ്. നോക്കൂ നിങ്ങൾ, ആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക, നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക, നമ്മുടെ സഹോദരൻ സഹോദരി അവരൊക്കെ അന്യരാണോ? അല്ല, പഠിപ്പിച്ചു കൊടുക്കൂ. നമ്മുടെ ഉമ്മാക്ക് പഠിപ്പിച്ചു കൊടുക്കൂ, നമ്മുടെ ഉപ്പാക്ക് പഠിപ്പിച്ചു കൊടുക്കൂ. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യാതിക ഫത്തബിഅനി അഹ്ദിക സിറാതൻ സവിയ്യ. എൻ്റെ പൊന്നു പിതാവേ, നിങ്ങൾക്കറിയാത്ത അറിവ് റബ്ബെനിക്ക് തന്നിട്ടുണ്ട്, അത് പഠിപ്പിച്ചു കൊടുക്കുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ശ്രമിക്കുന്നത് നോക്കൂ നിങ്ങൾ. അങ്ങനെയായിരിക്കണം നമ്മളൊക്കെ. ഈ ദുആകളൊക്കെ നമ്മൾ പഠിച്ചാലും നമ്മുടെ ഇണകൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക്, പ്രിയപ്പെട്ടവർക്കൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കുക. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുകയാണ്, വഖദ് വറദ ഫീമാ യുഖാലു ബഅദ തശഹുദി അഖ്ബാർ, തശഹുദിന് ശേഷം ചൊല്ലേണ്ട ദുആകളിൽ പല ഹദീസുകളും വന്നിട്ടുണ്ട്. മിൻ അഹ്സനിഹ, അതിലേറ്റവും അഹ്സനായിട്ടുള്ളത്, മാ റവാഹു സഈദ് ബിൻ മൻസൂർ വ അബൂബക്കർ ബിൻ അബി ഷൈബ മിൻ തരീഖി ഉമൈർ ബിൻ സഅദ് ഖാൽ കാന അബ്ദുല്ലാഹ് യഅനി ഇബ്ന മസ്ഊദ് യുഅല്ലിമുന തശഹുദ ഫി സ്വലാത്തി സുമ്മ യഖൂൽ ഇദാ ഫറഗ അഹദുക്കും മിൻ തശഹുദി ഫലിയഖുൽ. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് തശഹുദ് പഠിപ്പിച്ചു തരാറുണ്ടായിരുന്നു. ആ തശഹുദിന് ശേഷം അദ്ദേഹം ഞങ്ങളോട് പറയും, നിങ്ങൾ തശഹുദ് കഴിഞ്ഞ് എങ്ങനെ ദുആ ചെയ്യണം. അപ്പോൾ സഹാബികൾ ഈ ദുആയെ ഏറ്റെടുത്തിരുന്നു, മറ്റുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിൽ ധാരാളം ഇൽമുള്ള ആളാണ്. അദ്ദേഹം പോലും പറയുന്നത് മിൻ അഹ്സനിഹ, തശഹുദിൽ ചെയ്യാവുന്ന ദുആകളിൽ വളരെ നല്ലത് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലൊരു ദുആണിത്. എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി മാ അലിംത മിൻഹു വമാ ലം അഅലം. ലഫ്ളുകളിൽ വ്യത്യാസമുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുന്റെ വഅഊദു ബിക മിന അശ്ശരി കുല്ലിഹി മാ അലിംത മിൻഹു വമാ ലം അഅലം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക മിൻഹു ഇബാദക സ്വാലിഹുൻ. അവിടെ നബി എന്നതിന് പകരം ഇബാദക് അസ്സാലിഹുൻ. വഅഊദു ബിക മിന അശ്ശരി മസ്തആദക മിൻഹു ഇബാദുക അസ്സാലിഹുൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആകളൊക്കെ നിർവഹിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലം യദുഉ നബിയ്യുൻ വലാ സ്വാലിഹുൻ ബിഷൈഇൻ ഇല്ലാ ദഖല ഫീ ഹാദദ് ദുആ. ഏതൊരു നബിയും ഏതൊരു സ്വാലിഹും ദുആ ചെയ്താൽ അവസാനം ഈ ദുആയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇതെന്താണ്? അൽ കവാമിലുൽ ജവാമിഅ എന്ന അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്. ഇനി നമ്മളോട് തന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ഹറമിൽ പോയി, ഉംറക്ക് പോയി, നമുക്ക് ദുആ ചെയ്യണം. ഒരുപാട് ദുആകളുണ്ട്, പലതും എഴുതിയെടുത്തിട്ടില്ല, പലതും വിട്ടുപോയി, പലതും ചിന്തിച്ചിട്ടുണ്ട്, ഓർമ്മയാണെന്ന് വിചാരിച്ചു മറന്നുപോയി, എന്ത് ചെയ്യും? ഈ ദുആ ഉണ്ടായിരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഇത് എല്ലാറ്റിനും സമ്പൂർണ്ണമാണ്. അറഫയിൽ ഇത് സമ്പൂർണ്ണമാണ്, തശഹുദിൽ ഇത് സമ്പൂർണ്ണമാണ്, ഖിയാമുല്ലൈൽ നമസ്കരിക്കുമ്പോൾ സുജൂദിൽ ചൊല്ലാവുന്നതാണ്. അൽഹംദുലില്ലാഹ്, അങ്ങനെയുള്ള നല്ലൊരു ദുആ ആണ്. പഠിക്കുക, പഠിപ്പിക്കുക. റഹ്മാനായ റബ്ബ് നാം ഇവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.